ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന സിനിമ നിങ്ങൾ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധി വന്നാലും ജീവിതത്തിൽ വിജയിച്ചിരിക്കും, നിങ്ങളുടെ ഡ്രീംസ് നിങ്ങൾ ഫുൾഫിൽ ചെയ്തിരിക്കും എന്നൊരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടാകും. കാരണം റോഡ് സൈഡിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കുട്ടികൾ എല്ലാവരും ഭയങ്കരമായ കഷ്ടപ്പെടുന്ന ഫാമിലിയിൽ നിന്ന് വന്നവരാണ്. ഫുട്ബോളിൽ ഇന്റർനാഷണൽ ലെവലിൽ പോയി ജയിക്കണമെന്നാണ് അവരുടെ ആഗ്രഹം. എന്നാൽ ആ കുട്ടികൾക്ക് കഴിക്കാൻ പ്രോപ്പർ ആയിട്ടുള്ള ഭക്ഷണമോ അതുപോലെ തന്നെ ധരിക്കാൻ പ്രോപ്പർ ആയിട്ടുള്ള ഡ്രസ്സോ അതുപോലെ കാലിലിടാൻ ചെരുപ്പോ ഇല്ല. അത്തരത്തിൽ നഗ്നപാദങ്ങളോടുകൂടി ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങൾ കാണുന്ന ആ കുട്ടികളെ പറ്റിയാണ് ഈ സിനിമ. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 2010 റിലീസായ എ ബെയർഫുട്ട് ഡ്രീം എന്ന് പറയുന്ന കൊറിയൻ മോട്ടിവേഷണൽ ആണ്. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്ന ഈ ക്യാരക്ടറിന്റെ പേരാണ് കിം. ഇവൻ മുമ്പ് ഒരു ഫുട്ബോൾ കളിക്കാരനായിരുന്നു. ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് ഭയങ്കര ഇഷ്ടമാണ്. വലുതാകുമ്പോൾ വലിയൊരു ഫുട്ബോൾ കളിക്കാരനാകണമെന്നായിരുന്നു ആഗ്രഹം. ഇപ്പോൾ കറന്റ് സിറ്റുവേഷനിൽ അയാളുടെ വണ്ടി ഒരു മഴയത്ത് കുടുങ്ങിപ്പോയി. അപ്പോൾ അയാൾ അവിടെ ഒരു ടെന്റ് കെട്ടിയിട്ട് അതിലിരുന്ന് ന്യൂഡിൽസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഇടി വെട്ടുന്നു. ആ ഇടി വെട്ടുന്ന ശബ്ദം കേട്ട് ഞെട്ടിയിട്ട് അയാളുടെ കയ്യിലിരുന്ന ന്യൂഡിൽസ് എല്ലാം തെറിച്ചു പോകുന്നു. കിമ്മിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഫുട്ബോൾ കളിക്കുന്നതാണ്. ഇപ്പോൾ റോഡ് സൈഡിലൊക്കെ പിള്ളേർ ഫുട്ബോൾ കളിക്കുന്ന കണ്ടുകഴിഞ്ഞാൽ കിം ഓടിപ്പോയി അവരുടെ കൂടെ ഫുട്ബോൾ കളിക്കും. അങ്ങനെ ഒരു ദിവസം കിം ഇതുപോലെ കുട്ടികളുടെ കൂടെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് പുറകിൽ നിന്ന് ആരോ വിളിക്കുന്നു. കിം തിരിഞ്ഞു നോക്കിയപ്പോൾ അതൊരു പെണ്ണായിരുന്നു. അങ്ങനെ കിം അവളുടെ അടുത്ത് ചെന്ന് സംസാരിക്കുന്നു. അപ്പോൾ അവൾ ഒരു ന്യൂസ് ഏജൻസിയിൽ വർക്ക് ചെയ്യുകയാണ്. അവളുടെ പേരാണ് യു. അവൾ കിമ്മിനോട് പറയുന്നു, നീ ഒരു ഫുട്ബോൾ പ്ലെയർ അല്ലായിരുന്നോ? ഇപ്പോൾ നീ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ടല്ലേ, നിന്റെ അവസ്ഥയൊക്കെ എനിക്കറിയാം, അതുകൊണ്ടാണ് നിന്നെ മീറ്റ് ചെയ്ത് സംസാരിക്കാൻ വേണ്ടി ഞാൻ വന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവനെ കൂട്ടിക്കൊണ്ട് ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അവർ രണ്ടും അവിടെ ഇരുന്ന് സംസാരിക്കുന്നു. അപ്പോൾ കിമ്മ് പറയുന്നു, എനിക്ക് ചെറുപ്പം മുതലേ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പത്തിലൊക്കെ ഞാൻ വളരെ നന്നായിട്ട് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ പിന്നീട് വലുതായപ്പോൾ ഞാൻ വെറും ബോൾ ഗൈയായി. എൻ്റെ ടാലൻ്റ് ആരും മനസ്സിലാക്കുന്നില്ലായിരുന്നു. ഞാൻ വെറും ബോൾ എടുത്തു കൊടുക്കൽ മാത്രമായിരുന്നു. അതിൽ നിന്നും പൈസയൊന്നും കിട്ടാതായപ്പോഴാണ് ഞാൻ പിന്നെ ഫുട്ബോളെ വിട്ടിട്ട് ബാക്കി എല്ലാ ജോലികളും ചെയ്യാൻ തുടങ്ങിയത്. ആളുകളുടെ അടുത്തുനിന്ന് കുറച്ച് കാശൊക്കെ മേടിച്ചിട്ട് ഇന്തോനേഷ്യയിൽ ഒരു ഫാക്ടറി ആരംഭിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ കൂടെയുള്ള ആളുകൾ എന്നെ ചതിച്ചിട്ട് എല്ലാ പണത്തെയും എടുത്തോണ്ട് പോയി. ഇപ്പോൾ ഒരു ബിസിനസ് ആരംഭിക്കണമെന്നുണ്ട്, പക്ഷേ എന്ത് ബിസിനസ് തുടങ്ങുമെന്ന് അറിയില്ല. ഇങ്ങനെയൊക്കെ അവൻ യുവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ടിവിയിൽ എന്തോ ഒരു ന്യൂസ് പ്ലേ ആവുന്നത് അവൻ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ആ ന്യൂസ് കണ്ടിട്ട് അത് എന്താണെന്ന് യുവിനോട് ചോദിക്കുമ്പോൾ അവൾ പറയുന്നു, നിനക്കറിയില്ലേ കിം, അതൊരു പുതിയ നാടാണ്, ഇപ്പോഴാണ് അത് ഇൻഡിപെൻഡന്റ് ആയത്. ഇത് കണ്ടപ്പോഴേക്കും കിമ്മിന് ഒരു ഐഡിയ വരുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ പോയിട്ട് ബിസിനസ് നടത്തി കഴിഞ്ഞാൽ നമ്മളുടെ ബിസിനസ്സും സക്സസ് ആവും, അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള റിച്ചും ആവാൻ പറ്റും. ആ രാജ്യത്തിന്റെ പേരാണ് ഈസ്റ്റ് തിമൂർ. അതിനുശേഷം കിം അവിടേക്ക് പോകാൻ തീരുമാനിക്കുന്നു. ന്യൂസ് പേപ്പറിൽ ഒരു പരസ്യം വന്നിട്ടുണ്ടാവും, അതായത് ഈസ്റ്റ് തിമൂറിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അതായത് ബിസിനസ് ഒക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് പൈസ കൊടുക്കുന്നത് പോലെ. കിമ്മും ഇത് തന്നെയായിരിക്കും രക്ഷപ്പെടാനുള്ള വഴിയെന്ന് പറഞ്ഞ് നേരെ അങ്ങോട്ട് പോകുന്നു. അങ്ങനെ കിം എയർപോർട്ടിലെ ലഗേജ് എല്ലാം വെച്ചിട്ട് വെയിറ്റ് ചെയ്യുമ്പോഴാണ് അവിടെ ഒരുപാട് ചെറിയ കുട്ടികളുണ്ട്. അതിലൊരു കുട്ടി നേരെ കിമ്മിന്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് സാർ നിങ്ങളുടെ കാർ എവിടെയാണെന്ന് പറയൂ, ഞാൻ ലഗേജ് എല്ലാം കൊണ്ടുവെക്കാമെന്ന് പറയുന്നു. എന്നാൽ കിം ആ കൊച്ചിന്റെ അടുത്ത് പറയുന്നു, എനിക്ക് കാറൊന്നുമില്ല എന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കിമ്മിനെ പിക്ക് ചെയ്യാൻ വേണ്ടി ഒരാൾ വരുന്നു. കിം അയാളുടെ വണ്ടിയിലോട്ട് കയറാൻ തുടങ്ങുമ്പോഴേക്കും ആ പയ്യൻ കിമ്മിന്റെ ബാഗ് എടുത്തിട്ട് വണ്ടിയിലോട്ട് വെക്കുന്നു. അതിനുശേഷം ആ പയ്യൻ കിമ്മിനോട് $1 തരാൻ പറയുന്നു. $1 താ എന്ന് പറഞ്ഞ് പയ്യൻ വാശി പിടിക്കാൻ തുടങ്ങുന്നു. എന്നാൽ ഇത് കണ്ടിട്ട് കിമ്മിനെ പിക്ക് ചെയ്യാൻ വന്ന ആ വ്യക്തി ആ പയ്യനോട് ചൂടായിട്ട് അവരവിടെ നിന്ന് പോകുന്നു. അവര് വണ്ടിയിൽ അവിടെ നിന്ന് പോകുമ്പോൾ ആ പയ്യൻ $1 തരുമെന്ന് പറഞ്ഞ് ആ വണ്ടിയുടെ പുറകെ ഓടുന്നു. അതിനുശേഷം വണ്ടി മുന്നോട്ട് സ്പീഡിൽ പോയപ്പോൾ അവൻ അവിടെ വിഷമിച്ച് നിൽക്കുന്നു. ഈ പയ്യന്റെ പേരാണ് റാമോസ്. അങ്ങനെ കിം പോയിട്ട് പാർക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മീറ്റ് ചെയ്യുന്നു. പാർക്കിനെ ജെയിംസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അറിയാം. ആ ജെയിംസ് ആണ് ഈ പൈസ എല്ലാം കൊടുക്കുന്നത്. ജെയിംസ് പണം കൊടുക്കാൻ റെഡിയാണെങ്കിലും ജെയിംസ് പറയുന്നു, നീ ആഗ്രഹിക്കുന്ന പോലെ ഇവിടെ ഒരു ജോലിയുമില്ല, അതുപോലെ തന്നെ നീ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് വിജയിക്കുമെന്ന് ഉറപ്പുള്ള കാര്യമായിരിക്കണം, അല്ലെങ്കിൽ പിന്നെ നീ നേരെ കൊറിയയിലോട്ട് തിരിച്ചു പോകുന്നതായിരിക്കും നല്ലത്. അങ്ങനെ കിം അന്നത്തെ രാത്രി ഒരു ഹോട്ടലിൽ തങ്ങിയിട്ട് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് തിരിച്ചു പോകാമെന്ന് വിചാരിക്കുന്നു. ആ സമയത്ത് പാർക്ക് അവിടെ വന്നിട്ട് നിന്നെ ഞാൻ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെ അവർ എയർപോർട്ടിലേക്ക് കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പയ്യൻ ഓടി വന്ന് പെട്ടെന്ന് കാറിന്റെ മുന്നിലേക്ക് ചാടുന്നത്. അവന്റെ കയ്യിലൊരു ബോളുമുണ്ട്. ആ പയ്യന്റെ പേരാണ് ടുവ. അവൻ പെട്ടെന്ന് സോറി സോറി എന്നോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് മാറുന്നു. കുറച്ച് മാറിയായിരുന്നെങ്കിൽ ആ പയ്യനെ വണ്ടി ഇടിച്ചേനെ എന്ന ടെൻഷനിൽ പാർക്കിരിക്കുമ്പോൾ കിം അവിടെ നിന്ന് വണ്ടി ഇറങ്ങി ആ പയ്യൻ പോയ സ്ഥലത്തേക്ക് പോകുന്നു. അങ്ങനെ കിം ആ പയ്യനെ ഫോളോ ചെയ്ത് പോകുമ്പോൾ അവിടെ ഒരു ഫുട്ബോൾ മാച്ച് നടക്കുകയായിരിക്കും. ആ ഫുട്ബോൾ മാച്ചിൽ ഒരുപാട് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ചുറ്റിനും കാണികളായിട്ട് ഒരുപാട് ആളുകളുണ്ട്. ഇത് കണ്ടിട്ട് കിമ്മിന് ഒരു കാര്യം മനസ്സിലായി, അവിടെയുള്ള ആളുകൾക്കെല്ലാം ഫുട്ബോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമാണെന്ന്. അപ്പോൾ കിം നോക്കുമ്പോൾ അവിടെയുള്ള കുട്ടികളെല്ലാം കളിക്കുന്നത് ഷൂ ഒന്നുമില്ലാതെയാണ്. അങ്ങനെ ഇതെല്ലാം കിം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പാർക്ക് പറയുന്നത്, അല്ല നമുക്ക് എയർപോർട്ടിലേക്ക് പോകണ്ടേന്ന്. അപ്പോൾ കിം പറയുന്നു, ഇനി ഇപ്പോൾ എയർപോർട്ടിലേക്ക് പോകുന്നില്ല,
ഇവിടെ തന്നെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നോക്ക്, ആ കുട്ടികളൊന്നും ഷൂ ഇല്ലാതെയാണ് കളിക്കുന്നത്. നമ്മളിവിടെ ഒരു സ്പോർട്സ് ഐറ്റംസിന്റെ ഷോപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ അവൻ അവിടെ കൊറിയ സ്പോർട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കട ആരംഭിക്കുന്നു. പക്ഷെ കട ആരംഭിച്ചിട്ടും അവിടെ യാതൊരു തരത്തിലുള്ള കച്ചവടവും നടക്കുന്നില്ല. ഇടയ്ക്കെങ്ങാനും ഒരു കസ്റ്റമേഴ്സ് വരും, അവർ വന്ന് പ്രൊഡക്റ്റ് ഒക്കെ നോക്കിയിട്ട് വില കേട്ട് കഴിയുമ്പോൾ അവിടെ നിന്ന് പോകുന്നു. ഈ കടയ്ക്ക് വേണ്ടിയിട്ടുള്ള പൈസ തന്നത് ജെയിംസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അയാൾക്കാണെങ്കിൽ മാസം മാസം കൃത്യമായി പണം എത്തിക്കണം. അങ്ങനെ ജെയിംസ് അതിനെപ്പറ്റി വളരെ സീരിയസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും കിമ്മിന് അതൊരു പ്രശ്നമേ അല്ല. കിമ്മ് അവരിങ്ങനെ സീരിയസ് ആയിട്ട് സംസാരിക്കുമ്പോഴും അവരുടെ മുന്നിൽ വെച്ച് ഭക്ഷണമെല്ലാം കഴിച്ച് ഇത് സൂപ്പർ ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നു. പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉള്ളത് പാർക്കിനാണ്. കാരണം അവനാണ് ജെയിംസിന്റെ അടുത്ത് നിന്ന് പൈസ മേടിച്ച് തന്നിട്ടുള്ളത്. അതുകൊണ്ട് പാർക്ക് ജെയിംസിനെ കൺവിൻസ് ചെയ്യുന്നു, അതായത് ഇവൻ നല്ല ടാലന്റ് ഉള്ള ആളാണ്, എന്തായാലും പൈസയൊക്കെ തിരിച്ചു തരുമെന്നൊക്കെ പറഞ്ഞ്. അതിനുശേഷം തിരിച്ച് അവർ നേരെ കടയിലോട്ട് വരുന്നു. അവിടുത്തെ ഒരു സാധനവും സെയിലായി പോവാത്തത് കണ്ടിട്ട് കിമ്മ് ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു. അങ്ങനെ അവൻ നേരെ ഗ്രൗണ്ടിലേക്ക് പോയിട്ട് അവിടെ കളിക്കുന്ന കുട്ടികൾക്കൊക്കെ ഷൂ കൊടുക്കുന്നു. എന്നിട്ട് അവൻ ആ കുട്ടികളോട് പറയുന്നു, ഈ ഷൂവിന്റെ വില എന്ന് പറയുന്നത് $60, ഇത് മുഴുവൻ ഒറ്റടിക്ക് തരണമെന്ന് ഞാൻ പറയുന്നില്ല, ഓരോ ദിവസവും ഓരോ $ നിങ്ങൾ എനിക്ക് തരണം. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടികൾക്ക് എല്ലാവർക്കും ഷൂ കൊടുക്കുന്നു. കുട്ടികളും വളരെ സന്തോഷത്തോടു കൂടി ആ ഷൂ ഇട്ട് കളിക്കാൻ തുടങ്ങി. ആ സമയത്താണ് അവിടേക്ക് ആ റാമോസ് എന്ന് പറയുന്ന പയ്യൻ വരുന്നത്, അതായത് എയർപോർട്ടിൽ വെച്ചിട്ട് $1 ചോദിച്ച ആ പയ്യൻ. അവൻ വന്നു നോക്കുമ്പോൾ ഞാൻ $1 ചോദിച്ചിട്ട് തന്നില്ല, പക്ഷെ ഇവിടെയുള്ള എല്ലാവർക്കും ഇവൻ ഷൂ കൊടുക്കുന്നു. അതിന്റെ വാശിയിൽ അവൻ അവരോട് കളിക്കുന്നു. അങ്ങനെ അവൻ ഷൂ ഒന്നും ഇല്ലാതെ കളിക്കാനായിട്ട് ഇറങ്ങുന്നു. ബാക്കി കുട്ടികളെല്ലാം ഷൂ എല്ലാം ഇട്ട് നന്നായി കളിച്ചിട്ട് അവനെ തോൽപ്പിക്കുന്നു. ഇത് കണ്ട് നമ്മളുടെ കിമ്മിനും ഭയങ്കര സന്തോഷമാവുന്നു. അവൻ പറയുന്നു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഷൂ ഉണ്ടെങ്കിൽ ജയിക്കുമെന്ന്, എന്നെല്ലാം പറഞ്ഞ് അവൻ കുട്ടികളെ എല്ലാവരെയും കൂട്ടി ആ സന്തോഷത്തോടു കൂടി ഡാൻസ് കളിക്കാൻ തുടങ്ങി. അങ്ങനെ പിറ്റേ ദിവസം എല്ലാ കുട്ടികളും $1 കൊണ്ടുവന്ന് കൊടുക്കുന്നു. ആരൊക്കെയാണ് പൈസ കൊടുത്തതെന്നെല്ലാം അവൻ എഴുതി വെക്കുന്നു. ഇതെല്ലാം ദൂരെ നിന്ന് ഒരു വ്യക്തി നോക്കുന്നുണ്ടായിരുന്നു. അത് ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ റാമോസ് എന്ന് പറയുന്ന ആ പയ്യനുണ്ടല്ലോ, അവന്റെ ചേട്ടനായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ പോയിക്കൊണ്ടിരുന്നു. ഒരു ദിവസം കിമ്മ് സ്റ്റോറിലിരിക്കുമ്പോൾ രണ്ടുപേര് അവിടെ എത്തി നോക്കിയിട്ട് ഓടുന്നത് കണ്ടു. ആരാണെന്ന് ചെന്ന് നോക്കിയപ്പോൾ ടുവ എന്ന് പറഞ്ഞ ഒരു പയ്യനുണ്ടായിരുന്നല്ലോ, അവനും അവന്റെ അനിയത്തിയുമാണ്. അവിടെയുള്ള ബാക്കി കുട്ടികൾക്കെല്ലാം അമ്മയും അച്ഛനും എല്ലാവരും ഉണ്ട്, പക്ഷേ ഇവർക്ക് മാത്രം ആരുമില്ല, ഇവര് ഹോംലെസ് ആണ്. കിമ്മ് ഉടനെ പുറത്തുപോയി ചോദിക്കുന്നു, ഹേ നിന്റെ പേരെന്താന്ന്. അപ്പോൾ ആ പയ്യൻ പറയുന്നു, എന്റെ പേര് ടുവ. അപ്പോൾ കിമ്മ് ചോദിക്കുന്നു, നിനക്ക് ഷൂസ് വേണോ? ടുവ ആണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. അപ്പോൾ കിമ്മ് അവനോടൊന്നും ചോദിക്കാതെ തന്നെ ഒരു ഷൂ എടുത്തു കൊടുക്കുന്നു. അങ്ങനെ ടുവ ഭയങ്കര സന്തോഷത്തോടു കൂടി അത് വാങ്ങിയിട്ട് അവിടെ നിന്ന് നടന്നു പോകുന്നു. ടുവയുടെ അനിയത്തിയാണെങ്കിൽ അതിനേക്കാൾ സന്തോഷം, ചേട്ടന് പുതിയ ഷൂ കിട്ടിയല്ലോ എന്നോർത്ത്. ടുവ പിന്നെ എവിടെ പോയാലും ആ ഷൂ ഇട്ടിട്ടാണ് പോകുന്നത്. എന്തിനു പറയുന്നു, പള്ളിയിൽ പോയപ്പോലും ആ ഷൂ ഇട്ടിട്ടാണ് പോകുന്നത്. അങ്ങനെ ദിവസങ്ങൾ പോയിക്കൊണ്ടിരുന്നു. കിമ്മ് ആണെങ്കിൽ എല്ലാ കുട്ടികളുടെ അടുത്തുനിന്നും $1 വെച്ച് മേടിക്കുന്നുമുണ്ട്. ഈ കുട്ടികളെല്ലാവരും ഈ $1 കൊടുക്കുന്നതിന് വേണ്ടി പലതരത്തിലുള്ള ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം കുട്ടികളെല്ലാം ഷൂസ് എല്ലാം ഇട്ടിട്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് റാമോസിന്റെ ചേട്ടൻ അവിടേക്ക് വന്നിട്ട് കുട്ടികളെ എല്ലാവരെയും പേടിപ്പിക്കുന്നു. ആ സമയത്ത് കിമ്മ് അങ്ങോട്ട് വന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നു, എന്തിനാണ് നിങ്ങൾ കളിക്കുന്ന കുട്ടികളെ എല്ലാവരെയും പേടിപ്പിക്കുന്നത്? അപ്പോൾ അയാൾ പറയുന്നു, ആദ്യം നീ ആരാണെന്ന് പറയൂ, നീ എന്തിനാണ് കുട്ടികളുടെ അടുത്തുനിന്ന് ക്യാഷ് വാങ്ങുന്നതെന്ന് പറയൂ. അപ്പോൾ കിമ്മ് പറയുന്നു, ഞാൻ കുട്ടികളുടെ അടുത്തുനിന്ന് വെറുതെ ക്യാഷ് വാങ്ങുന്നതല്ല, അവർക്ക് എല്ലാവർക്കും ഞാൻ ഷൂസ് കൊടുത്തിട്ടുണ്ട്, അതിന്റെ പൈസയാണ് ഓരോ ദിവസം കുറച്ചു കുറച്ചായിട്ട് അവരെനിക്ക് തരുന്നത്. എന്നാൽ അയാൾ പറയുന്നു, അതൊന്നും എനിക്കറിയണ്ട, നീ ഇവിടെ നിന്ന് പോകൂ, ഇനി മേലാൽ നിന്നെ ഇവിടെ കണ്ടുപോകരുതെന്ന് വാൺ ചെയ്തിട്ട് അയാൾ അവിടെ നിന്ന് പോകുന്നു. എന്നാൽ കിമ്മ് അതൊന്നും കാര്യമാക്കിയേയില്ല. എന്നാൽ പിറ്റേ ദിവസവും കിമ്മ് എല്ലാ കുട്ടികളുടെ അടുത്തൊന്നും ക്യാഷ് മേടിക്കാനായി വരുന്നു. എന്നാൽ അതിൽ ചില കുട്ടികളുടെ അടുത്തൊന്നും ക്യാഷ് ഇല്ല എന്ന് പറയുന്നു, മറ്റു ചിലരൊക്കെ ക്യാഷ് കൊടുക്കുന്നു. അപ്പോൾ കിമ്മ് ചോദിക്കുന്നു, എന്താണ് നിങ്ങളുടെ അടുത്ത് ഞാൻ $1 ചോദിച്ചുള്ളൂ, അതുകൂടി തരാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് ചോദിച്ച് അവരോടൊക്കെ വഴക്ക് പറയുന്നു. ആ സമയത്ത് ടുവ എന്ന് പറഞ്ഞ ആ പയ്യൻ അവന്റെ കാലിലുള്ള ഷൂ ഊരി കിമ്മിന് കൊടുക്കുന്നു. അതുപോലെ തന്നെ പൈസ കൊടുക്കാനില്ലാത്ത എല്ലാ കുട്ടികളും അതുപോലെ ഷൂ ഊരി കിമ്മിന് നേരെ നീട്ടുന്നു. അപ്പോൾ അവിടേക്ക് ഒരു പയ്യൻ വന്നിട്ട് അവന്റെ കയ്യിലുള്ള ഒരു കോഴിയെ കൊടുക്കുന്നു. എന്നിട്ട് അവൻ പറയുന്നു, ഇത് ഞാൻ ഇത്രയും നാൾ വളർത്തിയ കോഴിയാണ്, ഇതിനെ നീ വെച്ചുകൊള്ളൂ, എന്റെ അടുത്തുനിന്ന് ഷൂ മാത്രം മേടിക്കരുതെന്ന്. അങ്ങനെ ഇതൊക്കെ കണ്ടപ്പോൾ കിമ്മിനും ഭയങ്കര വിഷമമായി. അപ്പോൾ കിമ്മു പറയുന്നു, എടാ അതൊന്നും കുഴപ്പമില്ല, നീ കോഴിയെ വെച്ചോളൂ. അതുപോലെ തന്നെ എല്ലാ കുട്ടികളോടും പറയുന്നു, നിങ്ങൾക്ക് ഇന്ന് പൈസ തരാനില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഷൂ നിങ്ങൾ തന്നെ എടുത്തുകൊള്ളൂ, എന്നിട്ട് നിങ്ങൾക്ക് നാളെ പറ്റുമെങ്കിൽ നാളെ തരിക, നാളെ പറ്റിയില്ലെങ്കിൽ അടുത്ത ദിവസം തരിക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നാണോ പറ്റുന്നത് അന്ന് പൈസ തന്നാൽ മതി എന്ന് പറയുന്നു. അങ്ങനെ കുട്ടികൾ വളരെ സന്തോഷത്തോടു കൂടി ഷൂ എല്ലാം ഇട്ട് വീണ്ടും കളിക്കാനായി പോകുന്നു. എന്നാൽ അവിടെ ഗ്രൗണ്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഇപ്പോൾ കളിക്കുന്നത് റാമോസും അവന്റെ ചേട്ടനും അവരെല്ലാവരുമാണ്. അവർ ഈ കുട്ടികളെ കളിക്കാൻ സമ്മതിക്കില്ല. ഇത് കണ്ടിട്ട് കിമ്മിന് ദേഷ്യം വന്നിട്ട് കിമ്മ് നേരെ പോയി റാമോസിന്റെ അണ്ണനെ മീറ്റ് ചെയ്യുന്നു. അയാളോട് നീ എന്തിനാ കുട്ടികളെ കളിക്കാൻ സമ്മതിക്കാത്തത് എന്നെല്ലാം ചോദിക്കുന്നു. അപ്പോൾ അയാൾ കിമ്മിനോട് ചോദിക്കുന്നു, നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നീ നിന്റെ ഷൂസ് വിൽക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടികളെ പറ്റിക്കുകയല്ലേ? അപ്പോൾ കിമ്മു പറയുന്നു, ഞാനൊന്നും അവരെ പറ്റിച്ചിട്ടൊന്നുമില്ല, അവർ ഷൂസ് ഇടാതെ കളിക്കുന്നത് അവർക്ക് ഡേഞ്ചറസ് ആണ്, അതുകൊണ്ടാണ് ഞാൻ അവർ
അവർക്ക് ഷൂസ് കൊടുത്തത്. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അയാൾ പറയുന്നു, അങ്ങനെയാണെങ്കിൽ നീ ഒന്ന് പ്രൂവ് ചെയ്തേ, ഷൂസ് ഇട്ട് കഴിഞ്ഞാൽ സേഫ് ആണെന്നും നന്നായി കളിക്കാൻ പറ്റുമെന്നും നീ ഒന്ന് പ്രൂവ് ചെയ്യുന്നു. അപ്പോൾ കിമ്മു പറയുന്നു, ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ രണ്ട് ടീമിനെയും വെച്ച് ഒരു മാച്ച് നടത്താം. ആ മാച്ചിൽ വിജയിക്കുന്നത് നിന്റെ ടീമാണെങ്കിൽ ഞങ്ങൾ പിന്നെ ഇങ്ങോട്ട് വരികയില്ല. ആ സമയത്ത് ഞങ്ങൾ ജയിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാൻ വന്നേക്കരുത്. അപ്പോൾ റാമോസിന്റെ ചേട്ടൻ പറയുന്നു, ഓക്കെ അത് മാത്രമല്ല ഒരു കാര്യം കൂടിയുണ്ട്, അഥവാ ഞങ്ങളാണ് ജയിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് ഒരു പന്നിക്കുട്ടിയെ മേടിച്ചു തരണം. അപ്പോൾ കിമ്മും ചിന്തിച്ചിട്ട് പറയുന്നു, ഓക്കെ പന്നിക്കുട്ടിയല്ലേ, അത് നമുക്ക് എന്തായാലും റെഡിയാക്കാമെന്ന്. അങ്ങനെ അവർ 10 ദിവസത്തിന് ശേഷമായിട്ട് മാച്ചിനൊരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ കിമ്മ് ആ 10 ദിവസം ഇനി കുട്ടികൾക്ക് നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുക്കണം എന്ന് പറഞ്ഞ് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു. ഇവനെ വിശ്വസിച്ച് പൈസ വാങ്ങി ആ കട തുടങ്ങിയിട്ട് ഇവനിപ്പോൾ ഈ കുട്ടികളുടെ പുറകെ ഗെയിം എന്ന് പറഞ്ഞ് നടക്കുകയാണല്ലോ എന്ന് ആലോചിച്ച് നമ്മളുടെ പാർക്ക് ആകെപ്പാടെ ടെൻഷൻ ആവുന്നു. കിമ്മ് ആണെങ്കിൽ പാർക്കിന്റെ കാര്യമൊന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല. കിമ്മ് ഇപ്പോൾ ആ കുട്ടികളെ സെലക്ട് ചെയ്ത് ആ മാച്ചിന് പങ്കെടുപ്പിക്കാനുള്ള കാര്യങ്ങളിലാണ്. അങ്ങനെ കിമ്മ് കുട്ടികളെ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഓരോ കുട്ടികളും അവരുടെ ടാലന്റ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടുവ എന്ന് പറഞ്ഞ കുട്ടി വന്നിട്ട് അവന്റെ ടാലന്റ് അവൻ നല്ല രീതിയിൽ കാട്ടുന്നു. അവന് ചെറുപ്പം മുതലേ ഫുട്ബോള് നല്ല രീതിയിൽ കളിക്കാനറിയാം. പക്ഷെ കിമ്മ് ഇതൊക്കെ കണ്ടിട്ട് കിമ്മ് പറയുന്നു, നീ സെലക്റ്റഡ് അല്ല, നീ മാറി നിൽക്കൂ എന്ന്. ഇത് കണ്ടിട്ട് തൊട്ടടുത്തിരുന്ന പാർക്ക് പറയുന്നു, എടാ ഞാനിവിടെ വെറുതെ ഇരിക്കുന്നതല്ല, ആ കൊച്ച് നന്നായിട്ടാണല്ലോ ചെയ്തത്, പിന്നെ നീ എന്തിനാണ് അതിനെ സെലക്ട് ചെയ്യാത്തത്. അപ്പോൾ കിമ്മ് പറയുന്നു, അവന് ആവശ്യത്തിന് ഹൈറ്റ് ഇല്ല എന്ന്. അപ്പോൾ പാർക്ക് ചോദിക്കുന്നു, നീ എന്താണ് ഹൈറ്റൊക്കെ വെച്ചിട്ട് ബാസ്കറ്റ് ബോൾ ആണോ കളിക്കാൻ പോകുന്നത്? ഫുട്ബോൾ തന്നെയല്ലേ കളിക്കാൻ പോകുന്നത്? നിനക്ക് മെസ്സിയെ അറിയോ? അവർക്കും വലിയ ഹൈറ്റ് ഒന്നുമില്ലല്ലോ, പക്ഷെ അവർ കളിക്കുന്നത് നീ കണ്ടിട്ടില്ലേ? അപ്പോൾ കിമ്മ് പറയുന്നു, നിങ്ങൾക്ക് അതിന് ഫുട്ബോളിനെ പറ്റി ഒന്നും അറിയില്ല, അതുകൊണ്ട് മിണ്ടാതെ അവിടെ ഇരിക്കുന്നു പറഞ്ഞിട്ട് ആ പയ്യനോട് നീ സെലക്ടഡ് അല്ല എന്ന് പറയുന്നു. അങ്ങനെ ആ ടുവ എന്ന് പറഞ്ഞ പയ്യൻ ആകെപ്പാടെ സങ്കടമാകുന്നു. സെലക്ടഡ് ആയിട്ടുള്ള ബാക്കി കുട്ടികൾക്കെല്ലാം അവൻ ജേഴ്സി കൊടുക്കുന്നു. അത് കണ്ടിട്ട് അവന് ഭയങ്കരമായി വിഷമമാകുന്നു. അങ്ങനെ ആ മാച്ചിന് വേണ്ടിയിട്ടുള്ള ടീം അവൻ റെഡിയാക്കുന്നു. അതിനുശേഷം എല്ലാ കുട്ടികളെയും ട്രെയിൻ ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ കുട്ടികളെല്ലാം ഹാർഡ് വർക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നത് ടുവ എന്ന് പറയുന്ന പയ്യനും അവന്റെ അനിയത്തിയും കൂടി ദൂരെ ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അവന്റെ അനിയത്തി പറയുന്നു, ചേട്ടൻ എന്തായാലും സെലക്ട് ആവാഞ്ഞത് ഭാഗ്യമായി, അവരുടെ അവസ്ഥ കണ്ടിട്ട് ഭയങ്കര കഷ്ടം തോന്നുന്നു. എന്നാൽ ടുവ അങ്ങനെയല്ല ചിന്തിക്കുന്നത്, കാരണം അവന് കളിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് അവന് കളിക്കാൻ പറ്റാത്തത് കൊണ്ട് അവനുള്ളിൽ ഭയങ്കര വിഷമമായിരുന്നു. അങ്ങനെ 10 ദിവസമായിരിക്കുന്നു, ആ മാച്ചിന്റെ ദിവസം വന്നെത്തി. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ തന്നെ ആ നാട്ടിലുള്ളവർക്ക് ഭയങ്കര കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും ഫുട്ബോൾ മാച്ചിനായിട്ട് അങ്ങോട്ട് വരുന്നു. നമ്മുടെ കിമ്മും കിമ്മ് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച ടീമുമായിട്ട് അവിടേക്ക് എത്തുന്നു. ഈ കളി എങ്ങനെയെങ്കിലും ജയിക്കുമെന്ന കോൺഫിഡൻസിൽ അവർ നിൽക്കുമ്പോഴാണ് റാമോസിന്റെ ചേട്ടന്റെ ടീം അങ്ങോട്ട് വരുന്നത്. റാമോസിന്റെ ചേട്ടൻ എല്ലാം കുട്ടികളെയും കൊണ്ട് തന്നെയായിരിക്കും വരുന്നതെന്ന് വിചാരിച്ചാൽ അവർ വലിയ ആളുകളെ വെച്ചാണ് കളിക്കാൻ വന്നത്. അവരുടെ ടീമിലുള്ള ഒരേ ഒരു കുട്ടി എന്ന് പറയുന്നത് റാമോസ് ആണ്. അപ്പോൾ കിമ്മ് ചെന്ന് റാമോസിന്റെ ചേട്ടനോട് ചോദിക്കുന്നു, നീ എന്തിനാണ് ഈ വലിയ ആളുകളെ വിളിച്ചുകൊണ്ട് വന്നതെന്ന്. അപ്പോൾ അയാൾ പറയുന്നു, നീ എന്താണ് പറഞ്ഞത്, നിന്റെ ടീമും എന്റെ ടീമും തമ്മിൽ മത്സരമെന്നാണ്, അല്ലാതെ ചെറിയ കുട്ടികളും തമ്മിലാണെന്നോ ചെറിയ കുട്ടികളും വലിയ കുട്ടികളും തമ്മിലാണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പൊ എന്താ നിനക്ക് കളിക്കാൻ പറ്റില്ലേ, നിനക്ക് പേടിയാണോ എന്നൊക്കെ കിമ്മിനോട് ചോദിക്കുന്നു. കിമ്മ് അപ്പോൾ പറയുന്നു, ഞങ്ങൾക്കൊരു പേടിയുമില്ല, എന്താണ് ഉണ്ടാവുക എന്ന് നിനക്ക് കാണിച്ചു തരാമെന്ന്. അതിനുശേഷം കിമ്മ് ചെന്ന് ടീമിനോട് സംസാരിച്ച് അവർക്കൊരു കോൺഫിഡൻസ് കൊടുക്കുന്നു. അങ്ങനെ മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ മാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് അവരുടെ ടീമിലുള്ളത് മുഴുവൻ വലിയ ആളുകളായതുകൊണ്ട് അവരുടെ ടീമാണ് കൂടുതലും ഗോളൊക്കെ അടിക്കുന്നത്. അപ്പോൾ റാമോസ് എന്ന് പറയുന്ന പയ്യൻ അവനൊരു രക്ഷയുമില്ലാത്ത കളിയാണ്. അവന്റെ ആ കളിയെല്ലാം കണ്ടിട്ട് കിമ്മ് അതെല്ലാം നോക്കി നിൽക്കുകയാണ്. അവനപ്പോൾ പാർക്കിനോട് പറയുന്നു, മിസ്റ്റർ പാർക്ക് ഇതാ പൈസ, നിങ്ങൾ പോയൊരു പന്നിക്കുട്ടിയെ മേടിച്ചിട്ട് വരൂ. കാരണം അവന് നന്നായി അറിയാമായിരുന്നു ഇതിൽ ജയിക്കാൻ പോകുന്നത് റാമോസിന്റെ ചേട്ടന്റെ ടീം തന്നെയാണ്. അങ്ങനെ അവർ വിചാരിച്ചതുപോലെ തന്നെ ആ റാമോസിന്റെ ടീം ജയിക്കുന്നു, ഇവന്റെ ടീം തോൽക്കുകയും ചെയ്യുന്നു. കിമ്മ് അതിനുശേഷവും കുട്ടികളെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്തായാലും ജയിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മളുടെ ടുവ എന്ന് പറയുന്ന പയ്യൻ കിമ്മിനെ വന്ന് മീറ്റ് ചെയ്യുന്നു. കിമ്മിനെ കണ്ടിട്ട് അവൻ പറയുന്നു, പ്ലീസ് ദയവ് ചെയ്ത് എന്നെ കൂടി ഈ ഒരു മാച്ചിൽ പങ്കെടുപ്പിക്കുമെന്ന്. പക്ഷെ അവൻ പറയുന്നു, നിനക്ക് ഹൈറ്റ് ഇല്ല, നീ നന്നായി കളിക്കുന്നുണ്ട്, പക്ഷേ ഫുട്ബോൾ കളിക്കണമെങ്കിൽ ഹൈറ്റ് അത്യാവശ്യമാണെന്ന്. ഇത് കേട്ടിട്ട് അവന്റെ അനിയത്തി ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. എന്നാൽ ടുവ എന്ന് പറയുന്ന പയ്യൻ അവിടെ തന്നെ നിന്ന് അവർ പ്രാക്ടീസ് ചെയ്യുന്നതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അന്ന് ആ മാച്ച് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ റാമോസ് എന്ന് പറയുന്ന പയ്യൻ നല്ല രീതിയിൽ കളിച്ചിരുന്നു. അത് കണ്ട് നമ്മുടെ കിമ്മ് ആകെപ്പാടെ ഇംപ്രസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കിമ്മ് അവനെയും നമ്മുടെ കൂട്ടത്തിൽ കൂട്ടാമെന്ന് വിചാരിച്ച് റാമോസിന്റെ വീട്ടിലോട്ട് പോകുന്നു. അങ്ങനെ അവൻ റാമോസിന്റെ വീട്ടിൽ ചെന്നിട്ട് അവനോട് പറയുന്നു, റാമോസ് നീ നന്നായി കളിക്കുന്നുണ്ട്, അതുകൊണ്ട് നീ എന്റെ കൂടെ ചേർന്നുകൊള്ളൂ, ഞാൻ നിനക്ക് നല്ല രീതിയിലുള്ള പ്രാക്ടീസ് തരാം. എന്നാൽ റാമോസ് പറയുന്നു, എന്നെ കൊണ്ടൊന്നും നിന്റെ കൂടെ വരാൻ സാധിക്കില്ല എന്ന്. ആ സമയത്ത് റാമോസിന്റെ ചേട്ടൻ അവന്റെ അടുത്തേക്ക് വരുന്നു, നീ ഇവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ കിമ്മ് പറയുന്നു, നിങ്ങളുടെ അനിയൻ ഭയങ്കര ടാലന്റ് ഉള്ള പ്ലെയറാണ്, അവനെ എന്റെ കൂടെ വിടുകയാണെങ്കിൽ ഞാൻ അവന് നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുക്കാം. അപ്പോൾ അവന്റെ ചേട്ടൻ പറയുന്നു, അവനെ ഞാനാണ് ട്രെയിൻ ചെയ്യിപ്പിക്കാൻ പോകുന്നത്, ഞാൻ അവനെ ട്രെയിൻ ചെയ്യിപ്പിച്ച് വലിയ നിലയിലെത്തിക്കും. എന്നാൽ കിമ്മ് അവനോട് ചോദിക്കുന്നു, നിനക്ക് ആദ്യം അവനൊരു ഷൂസ് മേടിച്ചു കൊടുക്കാൻ പറ്റുമോ? അത് പറ്റില്ലല്ലോ. എന്നിട്ട് റാമോസിനോട് പറയുന്നു, റാമോസ് നീ എന്റെ കൂടെ വരൂ, നീ എന്റെ കൂടെ വരികയാണെങ്കിൽ ഞാൻ നിനക്ക് നല്ല ഷൂസ് തരാം, അതുപോലെ തന്നെ നിന്നെ നല്ല രീതിയിൽ ട്രെയിൻ
ട്രെയിൻ ചെയ്യിപ്പിച്ച് വലിയ നിലയിലെത്തിക്കാം. പിറ്റേ ദിവസം റാമോസ് വന്നിട്ട് കിമ്മിനെ മീറ്റ് ചെയ്യുന്നു. കിമ്മിനോട് അവൻ പറയുന്നു, ഞാൻ നിങ്ങളുടെ ടീമിൽ ചേരാം, പക്ഷേ എന്നെ വലിയ നിലയിലേക്ക് എത്തിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? ഞാൻ നല്ല രീതിയിൽ പെർഫോം ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഇന്തോനേഷ്യൻ ടീമിലേക്കൊക്കെ കയറാൻ കഴിയുമോ? കിം അതെല്ലാം എന്തായാലും സാധിക്കുമെന്ന് പറഞ്ഞ് അവനെ പ്രോമിസ് ചെയ്യുന്നു. അങ്ങനെ എല്ലാ കുട്ടികൾക്കും നല്ല രീതിയിൽ ട്രെയിനിങ് അവൻ കൊടുക്കുന്നു. അങ്ങനെ അവൻ റാമോസിനെ നോക്കിയിട്ട് അവൻ ചെയ്യുന്നത് പോലെ ചെയ്യൂ എന്ന് പറഞ്ഞ് റാമോസിനെ മാക്സിമം ബൂസ്റ്റ് ചെയ്ത് സംസാരിക്കുന്നു. ഈ സമയത്ത് കൂടത്തിലുള്ള മൊട്ടാവ എന്ന് പറഞ്ഞ പയ്യന് ആ റാമോസിനെ പൊക്കി പറയുന്നത് ഇഷ്ടമല്ല. കാരണം മൊട്ടാവയുടെ ഫാമിലിയും റാമോസിന്റെ ഫാമിലിയും തമ്മിൽ കുറച്ച് കാലങ്ങളായിട്ട് ഒരു ഫൈറ്റ് ഉണ്ട്. അങ്ങനെ റാമോസ് തന്റെ ടീമായി കഴിഞ്ഞ് നല്ല രീതിയിൽ പെർഫോം ഒക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ കിം പോയിട്ട് റാമോസിന്റെ ചേട്ടനെ മീറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് ഒന്നുകൂടി മാച്ച് വെച്ചാലോ, ഇനി മാച്ച് വെച്ച് കഴിഞ്ഞാൽ തോറ്റു കഴിഞ്ഞാൽ ഞാൻ നിനക്ക് ഒരു പന്നിക്കുട്ടി കൂടി മേടിച്ചു തരാമെന്ന് പറയുന്നു. അവരും ഓക്കെ എന്ന് പറയുന്നു. അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷം മാച്ച് ഫിക്സ് ചെയ്യുന്നു. അങ്ങനെ കിം ആ കുട്ടികൾക്കെല്ലാം നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് പ്രാക്ടീസിന്റെ ഇടയ്ക്ക് മൊട്ടാവ എന്ന് പറയുന്ന ആ പയ്യൻ അവിടെ തലകറങ്ങി വീഴുന്നു. ഇത് കണ്ട് കിം ഓടിപ്പോയി അവനെ കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അപ്പോൾ അവിടുത്തെ ഡോക്ടർ പറയുന്നു, മൊട്ടാവയുടെ കണ്ണിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, നല്ല വിറ്റാമിനുള്ള ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ആ പ്രോബ്ലം ഉണ്ടാവില്ല, പക്ഷേ ഇത് ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ അവന്റെ കണ്ണിന്റെ കാഴ്ച വരെ നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. കിമ്മിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് യാതൊരു ഐഡിയയും ഇല്ല. അന്നത്തെ ദിവസം രാത്രി അവിടെ മുഴുവൻ പ്രോബ്ലം ആകുന്നു. പാർക്കാണെങ്കിൽ കിമ്മിന്റെ അടുത്ത് വന്നിട്ട് കിം നമ്മൾ ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല, പെട്ടെന്ന് തന്നെ നമ്മൾ പോകണമെന്ന് പറയുന്നു. അങ്ങനെ റാമോസിന്റെ ചേട്ടൻ ആ പ്രശ്നത്തിന്റെ ഇടയിലോട്ട് പോകാൻ വേണ്ടി തുടങ്ങുന്നു. അപ്പോൾ റാമോസ് ഞാനും ഉണ്ടെന്ന് പറഞ്ഞ് പുറകെ പോകുന്നു. അപ്പോൾ റാമോസ് ഇങ്ങനെ പോകുന്നത് വണ്ടിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന കിം കാണുന്നു. അപ്പോൾ കിം അവിടെ വണ്ടി നിർത്തിയിട്ട് ഇത് റാമോസ് തന്നെയല്ലേ, ഇവനിത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞ് അവനെ ഫോളോ ചെയ്ത് പോകുന്നു. കിമ്മിന്റെ പുറകെ തന്നെ പാർക്കും വരുന്നു. അങ്ങനെ റാമോസിനെ തേടി പോയിട്ട് ഇവരും ആ പ്രശ്നത്തിന്റെ ഇടയിലോട്ട് കയറുന്നു. പോലീസ് ആണെങ്കിൽ എല്ലാവരെയും ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അന്നത്തെ ദിവസം രാത്രി അവിടെ മുഴുവൻ പ്രശ്നങ്ങളായിരുന്നു. പിറ്റേ ദിവസം രാവിലെ കിം ആ ഗ്രൗണ്ടിലോട്ട് വന്നു നോക്കുമ്പോൾ അവിടെ ഒറ്റ കുട്ടികൾ വന്നിട്ടുണ്ടാവില്ല. നമ്മുടെ റാമോസിന്റെ ചേട്ടന്റെ കാല് ഒടിഞ്ഞിരിക്കുകയാണ്. അതിന് കാരണം ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മൊട്ടാവ എന്ന് പറഞ്ഞ പയ്യനില്ലേ, അവന്റെ ഫാമിലിയാണ്. അങ്ങനെ ആരെയും കാണാതെ കിമ്മിന് എന്ത് ചെയ്യണമെന്നൊന്നും അറിയാതെ അവിടെ നിൽക്കുമ്പോഴാണ് രണ്ട് കുട്ടികൾ അവിടെ നിന്ന് ഓടിപ്പോകുന്നത് കണ്ടത്. ആരാണെന്ന് ചെന്ന് നോക്കിയപ്പോൾ അത് നമ്മുടെ ടുവയും അതുപോലെ തന്നെ അവന്റെ അനിയത്തിയുമാണ്. അവർക്കാണെങ്കിൽ രണ്ടുപേർക്കും വീടൊന്നുമില്ല, അവരവിടെ ഇങ്ങനെ ചുറ്റി നടക്കുകയാണ്. അപ്പോൾ കിം അവരെ രണ്ടുപേരെയും വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നു. എന്നിട്ട് അവർക്ക് കഴിക്കാൻ നൂഡിൽസ് ഒക്കെ കൊടുക്കുന്നു. അങ്ങനെ കിം അവരോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നു, എങ്ങനെയുണ്ട് ഭക്ഷണം എന്ന് ചോദിക്കുന്നു. അവർ നൂഡിൽസ് നന്നായിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ അച്ഛനും അമ്മയും എവിടെയെന്നൊക്കെ ചോദിക്കുന്നു. അവർ പറയുന്നു അവർ രണ്ടുപേരും ഒരു വാറിൽ മരിച്ചുപോയി. അപ്പോൾ ആ ചെറിയ പെൺകുട്ടി പറയുന്നു, അങ്കിൾ എന്റെ ചേട്ടൻ നന്നായി ഓടും, ഭയങ്കര സ്പീഡിൽ ഓടും, അതുകൊണ്ട് അവനെ എങ്ങനെയെങ്കിലും നിങ്ങളുടെ കൂടെ മാച്ചിൽ ചേർക്കുമെന്ന്. കിമ്മിനാണെങ്കിൽ എന്ത് പറയണമെന്നറിയാതെ ആയിപ്പോയി. അതിനുശേഷം രാത്രി കിം ഉറങ്ങാൻ കിടക്കുമ്പോൾ അവിടെ മുഴുവൻ കൊതുക് കാരണം അവന് ഉറങ്ങാൻ കഴിയുന്നില്ല. ഈ സമയത്ത് അവിടെ പെട്ടെന്ന് മറ്റാരോ നിൽക്കുന്നതായിട്ട് കിമ്മിന് തോന്നുന്നു. കിമ്മ് തിരിഞ്ഞു നോക്കുമ്പോൾ അത് മൊട്ടാവയാണ്. മൊട്ടാവയെ കണ്ടിട്ട് കിമ്മ് ചോദിക്കുന്നു, നീ ഇവിടെ എന്ത് ചെയ്യുകയാണെന്ന്. അവൻ പറയുന്നു, വരും നമുക്ക് ഫുട്ബോൾ കളിക്കാം, നമുക്ക് എങ്ങനെയെങ്കിലും കളിച്ച് ഈ മാച്ചിൽ നമുക്ക് ജയിക്കണം, നമ്മളുടെ അടുത്തുനിന്ന് കൊണ്ടുപോയ പന്നിക്കുട്ടിയെ നമുക്ക് തിരിച്ചു പിടിക്കണം. അപ്പോൾ കിമ്മ് പറയുന്നു, അതിന് നമുക്ക് കളിക്കാൻ നമ്മുടെ അടുത്ത് കുട്ടികളില്ലല്ലോ എന്ന്. അപ്പോൾ മൊട്ടാവ പറയുന്നു, അതെല്ലാം ഞാൻ നോക്കിക്കോളാം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ കിമ്മ് നോക്കുമ്പോൾ മൊട്ടാവയും ഒരുപാട് കുട്ടികളും കൂടെ വന്നിട്ട് വാ നമുക്ക് ഫുട്ബോൾ കളിക്കാമെന്ന് പറഞ്ഞു നിൽക്കുന്നു. അങ്ങനെ കിമ്മും വളരെ സന്തോഷത്തോടു കൂടി അവർക്ക് ട്രെയിനിങ് കൊടുക്കാൻ ആരംഭിക്കുന്നു. എന്നിട്ട് അവൻ നേരെ റാമോസിന്റെ ചേട്ടന്റെ അടുത്ത് പോയിട്ട് നമുക്ക് ഒരു മാച്ച് കൂടി നടത്താം, ഈ മാച്ചിൽ നിങ്ങൾ ജയിക്കുകയാണെങ്കിൽ 3 പന്നിക്കുട്ടികളെ ഞാൻ നിങ്ങൾക്ക് തരും. അങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് റാമോസിനെ വിളിച്ചിട്ട് വാടാ പ്രാക്ടീസ് ചെയ്യാമെന്ന് പറഞ്ഞ് റാമോസിനെയും കൂട്ടിയിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അവരെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നു. എന്നാൽ ഈ റാമോസും മൊട്ടാവയും തമ്മിൽ ചേരുന്നതേയില്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യത്തിൽ തന്നെയാണ്. കിമ്മ് ഇത്തരത്തിൽ ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് ദൂരത്തിലിരുന്നു കൊണ്ട് ടുവായും അവന്റെ അനിയത്തിയും കൂടി നോക്കുകയാണ്. ഈ സമയത്ത് കിം ടുവയുടെ അടുത്ത് പോയിട്ട് ഏ ടുവ ഇങ്ങോട്ട് വരൂ, നിനക്ക് ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുന്നു. അവനും ഉണ്ടെന്ന് പറയുമ്പോൾ കിം പറയുന്നു, ഓക്കെ നിന്നെ ഞാൻ കളിക്കാൻ അനുവദിക്കാം, പക്ഷേ നീ അവർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യണം, കാരണം നിനക്ക് ഹൈറ്റ് കുറവാണ്. അവനും ഓക്കെ എന്ന് പറയുന്നു. അതിനുശേഷം കിം ടുവയ്ക്ക് ഇടാനുള്ള ജേഴ്സി എല്ലാം കൊടുക്കുന്നു. അവൻ ജേഴ്സി എല്ലാം ഇട്ട് കളിക്കാൻ പോകുന്നത് കണ്ടിട്ട് അവന്റെ അനിയത്തി ഭയങ്കരമായി സന്തോഷിക്കുന്നു. എന്റെ ചേട്ടനും കളിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവൾ ഭയങ്കരമായിട്ട് സന്തോഷത്തോടു കൂടി ചിരിക്കുന്നു. കിം അവന്റെ അനിയത്തിയെ സന്തോഷത്തോടു കൂടി എടുക്കുന്നു. എടുത്തിട്ട് ആ കുട്ടിയോട് ചോദിക്കുന്നു, എന്താ നിന്റെ ചേട്ടൻ കളിക്കാൻ പോവുകയല്ലേ, കാണാൻ നീ റെഡിയല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. അങ്ങനെ ടുവായും വളരെ സന്തോഷത്തോടു കൂടി ജേഴ്സി എല്ലാം ഇട്ടിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. അങ്ങനെ ആ ടീം വളരെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു. അങ്ങനെ ആ മാച്ചിന്റെ ദിവസം എത്തി. ആ സമയത്ത് കുറച്ചു പേര് 3 പന്നിക്കുട്ടികളെ മേടിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് കിമ്മിനോട് പറയുന്നു, കിം എന്തായാലും നിന്റെ ടീമാണ് തോക്കാൻ പോകുന്നത്, അപ്പോൾ പന്നിക്കുട്ടിയെ മേടിക്കുമ്പോൾ ഞങ്ങളുടെ അടുത്ത് നിന്ന് തന്നെ മേടിക്കണം, ഞങ്ങൾ നല്ല രീതിയിലുള്ള ഡിസ്കൗണ്ട് നിനക്ക് തരാം. എന്നാൽ കിമ്മ് പറയുന്നു, എന്താണ് നടക്കാൻ പോകുന്നത് നമുക്ക് കാണാമെന്നൊക്കെ. അങ്ങനെ കിമ്മിന്റെ ടീമിലെ കുട്ടികൾ വളരെ നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് കളി കണ്ടിട്ട് പാർക്ക് വന്നിട്ട് കിമ്മിന്റെ അടുത്ത് പറയുന്നു, കിം കുട്ടികൾ ഒരു രക്ഷയുമില്ലാത്ത കളിയാണ്, ഇതെന്തായാലും നമ്മൾ ജയിച്ചിരിക്കും. ആ മാച്ച്
കാണാൻ റാമോസിന്റെ ചേട്ടനും വന്നിട്ടുണ്ട്. അവന്റെ ആണെങ്കിൽ കാലൊടിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ആ ഗ്രൗണ്ടിൽ വെച്ച് മാച്ച് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് റാമോസും മൊട്ടാവയും തമ്മിൽ ഫൈറ്റ് ആകുന്നു. അവര് ഗ്രൗണ്ടിൽ കിടന്ന് ഭയങ്കരമായി അടികൂടുന്നു. അങ്ങനെ അവരുടെ ഫൈറ്റ് കാരണം ആ മാച്ച് പകുതി വെച്ച് ക്യാൻസൽ ആകുന്നു. അങ്ങനെ ഇവരിലെ ഫൈറ്റ് മാറ്റിയിട്ട് ഇവരെല്ലാവരും ഒറ്റക്കെട്ടായി നിർത്താൻ എന്താണ് ഐഡിയ എന്ന് ആലോചിച്ചപ്പോഴാണ് ഇവരെ ഒരുമിച്ച് ഒരു ടൂർണമെന്റിൽ പങ്കെടുപ്പിക്കാം. ടൂർണമെന്റിലാവുമ്പോൾ ഇവര് ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് അവൻ വിശ്വസിച്ചു. അങ്ങനെ ജപ്പാനിൽ വെച്ച് ഒരു ടൂർണമെന്റ് നടക്കുന്നത് അവൻ അറിയുന്നു. അങ്ങനെ അവൻ കുട്ടികളോട് എല്ലാവരോടും പോയിട്ട് പറയുന്നു, നമ്മൾ ജപ്പാനിൽ ടൂർണമെന്റ് പങ്കെടുക്കാൻ പോവുകയാണെന്ന്. അതുപോലെ തന്നെ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം, ആര് തമ്മിൽ ഫൈറ്റ് ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ പറയുന്നു. കുട്ടികളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആവുന്നു, കാരണം ജപ്പാനിൽ നമ്മൾ മാച്ചിന് പോകാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവർ ഭയങ്കരമായി സന്തോഷിക്കുന്നു. അങ്ങനെ ടൂർണമെന്റിൽ ഇവർ പങ്കെടുക്കണമെങ്കിൽ ഇവർക്ക് രണ്ട് കോച്ചുകൾ വേണം. അതുകൊണ്ട് പാർക്കിന്റെ പേരും ഒരു കോച്ചായിട്ട് കൊടുക്കുന്നു. അങ്ങനെ പിന്നീട് ഒരു ദിവസം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വീണ്ടും റാമോസും മൊട്ടാവയും തമ്മിൽ ഫൈറ്റ് ആകുന്നു. ഇത് കണ്ടിട്ട് കിമ്മിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു. കിം എന്നിട്ട് കുട്ടികളോട് പറയുന്നു, നിങ്ങൾക്ക് കളിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ നിർത്തിപ്പോയിക്കോളൂ, നിങ്ങൾക്ക് തമ്മിൽ അടി ഉണ്ടാക്കാനാണെങ്കിൽ നിങ്ങൾ പോയി അടി ഉണ്ടാക്കിക്കോളൂ, എന്തെങ്കിലും ആക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ദേഷ്യപ്പെട്ടു പോകുന്നു. ഈ സമയത്ത് കിമ്മിനെ കിമ്മിന്റെ ഫ്രണ്ട് വിളിക്കുന്നു. ഫ്രണ്ട് വിളിച്ചിട്ട് പറയുന്നു, ഇവിടെ കൊറിയയില് നിനക്ക് നല്ലൊരു ജോലിയുണ്ട്, ഇങ്ങോട്ട് പോരുവെന്ന്. അങ്ങനെ കിമ്മും എന്നാൽ ശരി അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. പിറ്റേ ദിവസം രാവിലെ കിം എല്ലാം പാക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് പോകാൻ വേണ്ടി തുടങ്ങുന്നു. അങ്ങനെ അവൻ നേരെ എയർപോർട്ടിലേക്ക് എത്തി. അവൻ പോകാൻ വേണ്ടി തുടങ്ങുമ്പോഴാണ് ടുവ അവിടെ എയർപോർട്ടിലേക്ക് വരുന്നത്. ടുവ അവിടെ വന്നിട്ട് കിം നമ്മുടെ റാമോസിനെ പോലീസ് പിടിച്ചു എന്ന് പറയുന്നു. കിമ്മ് പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ റാമോസിനെ കാണാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവിടെ റാമോസിന്റെ കയ്യിൽ വിലങ്ങൊക്കെ വെച്ചിരിക്കുന്നു. റാമോസ് ഒരാളുടെ കാറിൽ നിന്നും കുറച്ച് സാധനങ്ങളൊക്കെ മോഷ്ടിച്ചിട്ടുണ്ട്. അതെല്ലാം വളരെ എക്സ്പെൻസീവായ കാര്യമാണ്, അതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തത്. ഈ സമയത്ത് റാമോസിന്റെ ചേട്ടൻ അവിടേക്ക് വന്നിട്ട് റാമോസിനെ അടിക്കുന്നു. എന്നിട്ട് റാമോസിനോട് പറയുന്നു, നീ എന്തിനാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന്. എന്നാൽ അപ്പോഴേക്കും കിമ്മ് അവനെ തടുക്കുന്നു. പക്ഷെ കിമ്മിനെ തള്ളി മാറ്റിയിട്ട് നീ ഇതിൽ ഇടപെടണ്ട എന്ന് പറഞ്ഞിട്ട് അവന്റെ ചേട്ടൻ റാമോസിനോട് സംസാരിക്കുന്നു. അപ്പോൾ റാമോസ് പറയുന്നു, എന്തായാലും ജപ്പാനിലേക്ക് പോകില്ല എന്ന് തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ പൈസ കൊണ്ട് എനിക്ക് ഇന്തോനേഷ്യയിലോട്ട് പോകാമല്ലോ എന്ന് കരുതിയായിരുന്നു. ഇന്തോനേഷ്യയിൽ പോയിട്ട് അവന്റെ ആഗ്രഹം പോലെ ഒരു വലിയ ഫുട്ബോൾ പ്ലെയർ ആവാൻ വേണ്ടിയിട്ടായിരുന്നു. ഇത് കേട്ടിട്ട് റാമോസിന്റെ ചേട്ടനും ഭയങ്കരമായിട്ട് വിഷമമാവുന്നു. കാരണം അയാൾക്കും അയാളുടെ അനിയനെ എങ്ങനെയെങ്കിലും നല്ലൊരു പ്ലെയർ ആക്കി മാറ്റണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അവരുടെ അടുത്ത് പൈസ ഇല്ലാത്തതാണ് പ്രശ്നം. അങ്ങനെ റാമോസിന്റെ ചേട്ടൻ അവനോടൊന്നും പറയാതെ കാർ ഓണറുടെ കാലിൽ വീഴുന്നു. എന്നിട്ട് അയാളോട് പറയുന്നു, എന്റെ അനിയനോട് ക്ഷമിക്കണം, അവനൊരു അബദ്ധം പറ്റിയതാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പൈസ മുതലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കാം. കിമ്മു വന്നിട്ട് അവന്റെ അടുത്തുള്ള പൈസ കൊടുത്തിട്ട്, സാർ എന്റെ അടുത്ത് ഇത്രയും പൈസയേ ഉള്ളൂ, അവൻ ചെറിയ പയ്യനാണ്, അവനോട് ദയവ് ചെയ്ത് ക്ഷമിക്കൂ എന്ന് പറയുന്നു. ഇത് കണ്ടിട്ട് റാമോസിന്റെ ചേട്ടൻ കിമ്മിനോട് പറയുന്നു, ഇത് നിനക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ്, നീ ഇതിൽ ഇടപെടണ്ട എന്ന്. ഇത് കേട്ടപ്പോൾ കിമ്മു പറയുന്നു, നിനക്ക് മാത്രമല്ല അനിയനുള്ളത്, എനിക്കും ഒരു അനിയനുണ്ടെന്ന്. അങ്ങനെ കിം അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കിമ്മിന്റെ ടീമിലെ മുഴുവൻ കുട്ടികളും അവിടെ ഉണ്ടായിരിക്കും. കിം നമ്മളെല്ലാവരും ഒരുമിച്ച് കളിക്കും, എന്തായാലും ജയിക്കുമെന്നൊക്കെ അവർ പറയുന്നു. മൊട്ടാവയും ഇതുപോലെ തന്നെ കിം ഞങ്ങളെ വിട്ടിട്ട് പോകല്ലേ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങുന്നു. ആ കുട്ടികൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു, കിം ഇവിടെ നിന്ന് പോകരുത്, ഞങ്ങളുടെ കൂടെ നിൽക്കൂ എന്ന്. ടുവയുടെ അനിയത്തി ഓടി വന്നിട്ട് കിമ്മിന്റെ കയ്യിൽ പിടിച്ച് കരയുന്നു, അങ്കിൾ ഞങ്ങളെ വിട്ട് പോകരുത് എന്ന്. കിം ആ ചെറിയ പെൺകുട്ടിയുടെ അടുത്ത് പറയുന്നു, ഇല്ല മോളെ, ഞാൻ എവിടെയും പോവില്ല, നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന്. അതും പറഞ്ഞ് കിം ആ പെൺകുട്ടിയെ കെട്ടിപ്പിടിക്കുന്നു. ഇപ്പോൾ കിമ്മിന് ഭയങ്കര സന്തോഷമായി, കാരണം കിമ്മിന്റെ കൂടെ നിൽക്കാൻ ഇത്രയും കുട്ടികളുണ്ട്. അങ്ങനെ ഇവൻ എങ്ങനെയെങ്കിലും ജപ്പാനിൽ നടക്കുന്ന ആ ടൂർണമെന്റിൽ പങ്കെടുക്കണമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ ജപ്പാനിലേക്ക് പോകാൻ പാസ്പോർട്ട് എല്ലാം വേണം, അതിനുവേണ്ടി എല്ലാവരുടെയും ഫോട്ടോസ് എല്ലാം എടുക്കുന്നു. അങ്ങനെ ആ കുട്ടികളെല്ലാവരും ഫോട്ടോസ് എല്ലാം എടുക്കുന്നു, എല്ലാവരുടെയും മുഖത്ത് ഭയങ്കര സന്തോഷം. എന്നാൽ അവിടെ ഇന്റർനാഷണൽ ലെവലിൽ മത്സരിക്കണമെങ്കിൽ അതിന് ഒരുപാട് പൈസ ആവശ്യമാണ്. കിമ്മ് ഈ പൈസയ്ക്കായിട്ട് ഒരുപാട് ആളുകളുടെ അടുത്തേക്ക് പോകുന്നു. ഈ സമയത്ത് ആ കുഞ്ഞു പെൺകുട്ടി ഉണ്ടല്ലോ, ടുവയുടെ അനിയത്തി, അവൾ വന്നിട്ട് അവൾ ഇത്രയും കാലം ശേഖരിച്ചു വെച്ച പൈസയെല്ലാം കിമ്മിന് കൊടുക്കുന്നു. ആ പൈസ കൊണ്ട് ഒന്നും ആകില്ലെങ്കിൽ കൂടിയും ആ കുട്ടിക്ക് തരാനുള്ള മനസ്സിലുണ്ടായല്ലോ എന്ന് ആലോചിച്ച് അവൻ ഭയങ്കര സന്തോഷിക്കുന്നു. അങ്ങനെ കിമ്മ് ഓരോ കടകളിലും എല്ലായിടത്തും കയറിയിട്ട് ഇത്തരത്തിൽ കുട്ടികൾക്ക് ഇന്റർനാഷണൽ ലെവലിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ്, അതിനു വേണ്ടിയിട്ട് ഒരു സഹായം ചെയ്യുമോ എന്ന് എല്ലാവരോടും ചോദിക്കുന്നു. അതിൽ ചിലരൊക്കെ സഹായിക്കും, ചിലരൊന്നും സഹായിക്കില്ല. അങ്ങനെ കിമ്മ് എല്ലാ കുട്ടികൾക്കും അവരുടെ പേര് പ്രിന്റ് ചെയ്തിട്ടുള്ള ജേഴ്സി എല്ലാം കൊടുക്കുന്നു. കുട്ടികളാണെങ്കിൽ അതെല്ലാം കണ്ടിട്ട് ഭയങ്കര ഹാപ്പി ആവുന്നു. മൊട്ടാവ എന്ന് പറഞ്ഞ കുട്ടിക്ക് കണ്ണിന് പ്രോബ്ലം ഉള്ളതുകൊണ്ട് അവന് നല്ല വിറ്റാമിൻ ഫുഡെല്ലാം വാങ്ങിക്കൊടുക്കുന്നു. അങ്ങനെ പാർക്കും കിമ്മും തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കിമ്മ് പാർക്കിനോട് പറയുന്നു, ജയിക്കുമോ തോക്കുമോ എന്നുള്ളതൊക്കെ സെക്കൻഡറി ആണ്, നമ്മളതിൽ പങ്കെടുക്കുക എന്നതിലാണ് കാര്യം. എന്റെ ലൈഫിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പാതി വഴിയിൽ നിർത്തിയിട്ടുണ്ട്, പക്ഷെ ഇപ്പോൾ ഇതെനിക്ക് ഫുൾഫില് ചെയ്യണം. കാരണം ആ കുട്ടികളുടെ എല്ലാം പ്രതീക്ഷ എന്നിലാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും ഞാനിത് നിറവേറ്റണം. അപ്പോഴും ഇവരുടെ അടുത്ത് പോകാൻ വേണ്ടിയിട്ട് പൈസ ആയിട്ടില്ല, അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കിമ്മിന് പെട്ടെന്ന് ആദ്യം ഇവനെ വന്ന് കണ്ട ആ യു എന്ന് പറയുന്ന ആ പെണ്ണിനെ പറ്റി ഓർമ്മ വരുന്നത്. അങ്ങനെ അവളുടെ സഹായത്തോടു കൂടി ഇതൊരു ന്യൂസ് ആയിട്ട് പബ്ലിഷ് ചെയ്യുന്നു. അങ്ങനെ ഇവർക്കൊരു സ്പോൺസറിനെ ലഭിക്കുന്നു. അങ്ങനെ സ്പോൺസറിനെ ലഭിച്ചു എന്നുള്ള ലെറ്റർ കിട്ടിയപ്പോൾ അത് വായിച്ചിട്ട് കിമ്മിന് സന്തോഷം കൊണ്ട് കണ്ണീര് വരുന്നു. കിം എന്നിട്ട് എല്ലാ കുട്ടികളോടും പറയുന്നു, നമ്മൾ എന്തായാലും പോകാൻ പോവുകയാണെന്ന്. കുട്ടികൾ
സ്ത്രീകൾക്കെല്ലാം അത് കേട്ടിട്ട് ഭയങ്കര സന്തോഷമാകുന്നു. നമ്മൾ ജപ്പാനിലേക്ക് പോകാൻ പോകുന്നു എന്ന് പറഞ്ഞ് അത്രയും സന്തോഷത്തോടു കൂടി അവർ ഡാൻസ് കളിക്കാൻ വരെ തുടങ്ങി. അങ്ങനെ ഇവർ നേരെ ജപ്പാനിലേക്ക് പോകുന്നു. അങ്ങനെ അവിടെ ചെന്നിട്ട് ജപ്പാൻ ടീമും ഇവരുടെ ടീമും ആയിട്ട് മത്സരം നടക്കുന്നു. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ ജപ്പാൻ ടീം 2 ഗോളും കിമ്മിന്റെ ടീം 0 ഗോളുമാണ്. പക്ഷെ അതൊന്നും ഒരു പ്രശ്നമല്ല, നമ്മൾ എന്തായാലും ജയിക്കുമെന്ന് പറഞ്ഞിട്ട് കിം അവർക്ക് കോൺഫിഡൻസ് കൊടുക്കുന്നു. അങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൊട്ടാവയുടെ തലയ്ക്ക് അടിയേൽക്കുന്നു. അങ്ങനെ അവനെ എടുത്തുകൊണ്ട് വരുമ്പോൾ കിം അവൻ്റെ അടുത്ത് പോയിട്ട് മൊട്ടാവ നിനക്ക് കുഴപ്പമൊന്നുമില്ലോ എന്ന് ചോദിക്കുന്നു. അവനും ഈ ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നു. ഈ സമയത്ത് ഈസ്റ്റ് തിമോറിലുള്ള എല്ലാവരും മാച്ചിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മുടെ ടുവയുടെ അനിയത്തി എൻ്റെ ചേട്ടൻ എങ്ങനെയെങ്കിലും ജയിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈസ്റ്റ് തിമോറിലുള്ള എല്ലാവർക്കും അറിയാനായിട്ട് റേഡിയോ വഴി ഇൻഫർമേഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള എല്ലാവരും കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് റേഡിയോയുടെ അടുത്തിരിക്കുകയാണ്. മൊട്ടാവയ്ക്ക് പരിക്ക് പറ്റിയതുകൊണ്ട് നീ ഇനി കളിക്കണ്ടെന്ന് കിം അവനോട് പറയുന്നു. എന്നാലും മൊട്ടാവ പ്ലീസ് ഞാൻ കളിച്ചോട്ടെ എന്ന് ചോദിക്കുന്നു. അവന്റെ കോൺഫിഡൻസ് കണ്ടപ്പോൾ പിന്നെ കിമ്മും അവനോട് കളിച്ചുകൊള്ളാൻ പറയുന്നു. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ റാമോസിന്റെ അടുത്ത് പന്ത് കിട്ടി. റാമോസ് ഇപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊട്ടാവയ്ക്ക് പാസ് കൊടുക്കണം, മൊട്ടാവ ഗോൾ അടിക്കുക, അതാണ് പ്ലാൻ. പക്ഷേ റാമോസും മൊട്ടാവയും തമ്മിലൊരു ഫൈറ്റ് ഉള്ളത് കാരണം റാമോസ് മൊട്ടാവയ്ക്ക് പാസ് ചെയ്യാതെ ഒറ്റയ്ക്ക് ഗോൾ അടിക്കാൻ നോക്കുന്നു. അങ്ങനെ ആ ചാൻസ് മിസ്സാവുന്നു. ആ സമയത്ത് റേഡിയോയിലൂടെ അനൗൺസ് ചെയ്യുന്നത് റാമോസിന് നല്ലൊരു ചാൻസ് കിട്ടിയത് അവൻ മിസ്സാക്കി, എങ്കിലും നമ്മുടെ ടീം വിജയിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ഈസ്റ്റ് തിമോറിലുള്ള എല്ലാവരും അത് കേൾക്കുന്നു. റാമോസും മൊട്ടാവയും ഇത്തരത്തിൽ ചെയ്യുന്നത് കണ്ടിട്ട് കിം പുറത്തു നിന്ന് മൊട്ടാവയെ ഒന്ന് നോക്കുന്നു. ആ നോട്ടത്തിൽ തന്നെ മൊട്ടാവയ്ക്ക് കാര്യം മനസ്സിലായി. അതിനുശേഷം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ റാമോസ് നിലത്ത് വീണപ്പോൾ മൊട്ടാവയാണ് ചെന്ന് കൈപിടിച്ച് എഴുന്നേപ്പിക്കുന്നത്. അങ്ങനെ റാമോസും മൊട്ടാവയും തമ്മിലുള്ള പ്രശ്നം അവിടെ സോൾവ് ആവുന്നു. ഇപ്പോൾ അവരുടെ രണ്ടുപേരുടെയും എനിമി എന്ന് പറയുന്നത് ആ എതിർ ടീമാണ്. അങ്ങനെ അവരെല്ലാവരും വളരെ ആവേശത്തോടു കൂടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് റാമോസിന്റെ അടുത്ത് പന്ത് കിട്ടി. റാമോസിന്റെ അടുത്ത് പന്ത് കിട്ടിയപ്പോൾ മൊട്ടാവ അപ്പുറത്ത് നിന്നിട്ട് റാമോസ് എനിക്ക് പാസ് ചെയ്യൂ എന്ന് പറയുന്നു. റാമോസ് മൊട്ടാവയ്ക്ക് പാസ് ചെയ്ത് കൊടുക്കുന്നു. മൊട്ടാവ ഹെഡ് ചെയ്തിട്ട് ഗോൾ അടിക്കുന്നു. നമ്മളുടെ കിമ്മിനും ഇത് കണ്ടിട്ട് ഭയങ്കര സന്തോഷമാകുന്നു. അങ്ങനെ ആ സമയത്ത് റേഡിയോയിൽ നമ്മുടെ ടീം ഗോൾ അടിച്ചു എന്ന് പറഞ്ഞപ്പോഴേക്കും അവിടെയുള്ള ആളുകൾക്കെല്ലാം ഭയങ്കര സന്തോഷമായി. അങ്ങനെ കളി കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ നമ്മളുടെ കിമ്മിന്റെ ടീം ഒരു രക്ഷയുമില്ലാത്ത പെർഫോമൻസ് ആണ്. അങ്ങനെ നമ്മളുടെ ടീം 1 ഗോൾ കൂടി അടിക്കുന്നു. റാമോസിന്റെ ചേട്ടനും ഫ്രണ്ട്സും എല്ലാവരും റേഡിയോയിലൂടെ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഗോൾ അടിച്ച വിവരം അവരറിഞ്ഞപ്പോഴേക്കും അവർ ഭയങ്കര സന്തോഷത്തോടു കൂടി അവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നു. അപ്പോൾ പാർക്ക് കിമ്മിന്റെ അടുത്ത് വന്ന് പറയുന്നു, കിം ഇപ്പോൾ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, നമ്മൾ എന്തായാലും ജയിക്കുമെന്ന്. അപ്പോൾ കിമ്മു പറയുന്നു, അതെ നമുക്ക് എന്തായാലും ജയിക്കണം, ഇനിയിപ്പോൾ തോറ്റാലും പ്രശ്നമൊന്നുമില്ല. പിന്നെ അത് മാത്രമല്ല, ഇത് ഇവിടെ നിൽക്കേണ്ടതല്ല, ഇത് കണ്ടിന്യൂ ചെയ്തു പോകണം, ഈ കുട്ടികളെല്ലാം ഇതിനേക്കാളും ഉയരത്തിലെത്തണം. അങ്ങനെ കളി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ജപ്പാന്റെ ടീമും നമ്മളുടെ ടീമും ടൈയിലാണുള്ളത്. അങ്ങനെ കളി ഭയങ്കര ആവേശകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ആ എതിർ ടീമിലുള്ള ഒരാൾ ബോൾ അവിടെ നിന്ന് തട്ടിവിടുന്നു. ഇപ്പോൾ നല്ല സ്പീഡിൽ ഒരാൾ പോയി കഴിഞ്ഞാൽ അയാൾക്ക് ഗോൾ അടിക്കാൻ പറ്റും. അപ്പോൾ നമ്മളുടെ ടീമിൽ അത്രയും വേഗത്തിൽ ഓടാൻ കഴിയുന്ന ഒരാളെ ഉള്ളൂ, അത് ടുവയാണ്. ടുവ ഓടിപ്പോയി ആ ബോൾ കിക്ക് ചെയ്ത് ഗോൾ അടിക്കുന്നു. ഇത് കണ്ടപ്പോഴേക്കും നമ്മുടെ കിം യെസ് എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷിക്കുന്നു. പാർക്കും ഭയങ്കര സന്തോഷത്തോടു കൂടി നമ്മൾ ജയിച്ചു എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് തുള്ളുന്നു. ഇതേ സമയത്ത് റേഡിയോയിലൂടെ നാട് മൊത്തം അറിയുന്നു, നമ്മൾ ജയിച്ചു, നമ്മൾ ജയിച്ചു എന്ന്. അങ്ങനെ ഈസ്റ്റ് തിമോറിലുള്ള എല്ലാവരും ഭയങ്കര ഹാപ്പി ആവുന്നു. അവർ റോട്ടിലോട്ട് ഇറങ്ങി അവരുടെ പതാകയെല്ലാം വീശി അവരുടെ സന്തോഷം അറിയിക്കുന്നു. നമ്മുടെ ടുവയുടെ അനിയത്തിയാണെങ്കിൽ എന്റെ ചേട്ടൻ ഗോൾ അടിച്ചു എന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടി അവൾ കരയുന്നു. നമ്മുടെ റാമോസിന്റെ ചേട്ടനും ഭയങ്കര സന്തോഷമാകുന്നു, എന്റെ അനിയൻ ഇന്റർനാഷണൽ ലെവലിൽ പോയി ജയിച്ചിരിക്കുന്നു. അങ്ങനെ ടീമിലുള്ള എല്ലാ കുട്ടികളും നേരെ കിമ്മിന്റെ അടുത്തേക്ക് നമ്മൾ ജയിച്ചു എന്ന് പറഞ്ഞ് ഓടി വരുന്നു. കുട്ടികളെല്ലാം ഭയങ്കര സന്തോഷത്തോടു കൂടി ഭയങ്കര ഒച്ചത്തിൽ നമ്മൾ ജയിച്ചു എന്ന് പറയുകയാണ്. അവിടെ വെച്ച് എ ബെയർ ഫുഡ് ഡ്രീം എന്ന് പറയുന്ന സിനിമ അവസാനിക്കുന്നു. അതിനുശേഷം എന്താണ് നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മാച്ച് തുടർന്നും ജയിച്ചിട്ട് അതിലെ ചാമ്പ്യൻസ് ഈസ്റ്റ് തിമോർ ആവുന്നു. സോ ഫ്രണ്ട്സ്, ഈ സിനിമ നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രചോദനം നൽകുന്നതാണ്. തെരുവിൽ കളിച്ചുകൊണ്ടിരുന്ന ആ കുട്ടികൾക്ക് ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു ഗെയിമിൽ ചാമ്പ്യൻസ് ആവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്കും ജീവിതത്തിൽ എവിടെ